എല്ലാവർക്കും ത്രീ കാനാലിസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ കഴിഞ്ഞ് ഞങ്ങൾ രണ്ട് സെക്ഷനിലായിട്ട് ഇസ്ബാർ കമ്മ്യൂണിക്കേഷൻ ടൂൾ ഉപയോഗിച്ച് എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതെന്ന് രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ഞങ്ങളുടെ രണ്ട് മൂന്ന് വീഡിയോസിലെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനെ കുറിച്ചും പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ സ്റ്റേഷൻസ് എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചുള്ള വീഡിയോ ഒക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളോട് കുറെ പേര് ചോദിച്ചിരുന്നു ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചിരുന്നു. പക്ഷെ എല്ലാ സിനാരിയോസും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞങ്ങൾ കുറച്ച് സിനാരിയോസ് ഒക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ അതുകൊണ്ടാണ് ഇസ്ബാർ ചെയ്തത്. കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷന് കൊടുത്തിരിക്കും, അത് വാച്ച് ചെയ്യുക. അത് നിങ്ങൾക്ക് ശരിക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ആപ്റ്റിറ്റ്യൂഡിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് പ്രത്യേകിച്ച് മസ്റ്റ് വാച്ച് വീഡിയോ ആണ്. അതിൽ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് അപ്പോൾ ഒരിക്കൽ കൂടി ത്രീ കാന്താരിസിലേക്ക് സ്വാഗതം. ഇതുവരെയും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. അപ്പൊ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനെ കുറിച്ചുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനിയും ഞങ്ങളുടെ ചാനലുകളിൽ ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിരിക്കുന്ന മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് കുറച്ച് സ്റ്റേഷൻസ് ഉണ്ട്. 14 സ്റ്റേഷൻസിൽ മാൻഡേറ്ററി ആയിട്ടുള്ള സ്റ്റേഷനാണ് നാഷണൽ ഏർലി വാർണിംഗ് സ്കോർ സിസ്റ്റം. അതാണ് നാഷണൽ ഏർലി വാർണിംഗ് സ്കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, അതെന്താണ്, അതെങ്ങനെയാണ് സ്കോർ ചെയ്യുന്നത്, അതിൻ്റെ സ്കോറിംഗ് സിസ്റ്റം ഉപയോഗിച്ചിട്ട് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെയുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ നാഷണൽ ഏർലി വാർണിംഗ് സ്കോർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പേഷ്യൻറ്റിൻ്റെ ഇൽനെസ്സിൻ്റെ സിവിയറിറ്റി മെഷർ ചെയ്യാനുള്ളൊരു ഒരു സിസ്റ്റമാണ് നാഷണൽ ഏർലി വാർണിംഗ് സ്കോർ സിസ്റ്റം. അപ്പോൾ നമ്മൾ ഓർക്കും അതെന്തോ വലിയ സംഭവമാണെന്ന്. വലിയ സംഭവമൊന്നുമില്ല. അതായത് നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ വൈറ്റൽ സയൻസ് ഒക്കെ ചെയ്യുന്നില്ലേ, വൈറ്റൽ സയൻസ് ചെക്ക് ചെയ്തിട്ട് നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്യുന്ന അതേ പ്രോസസ്സാണ് ഇവിടെയും ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചെക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 പാരാമീറ്റേഴ്സാണ്, ഫിസിയോളജിക്കൽ പാരാമീറ്റേഴ്സ്. 1 റെസ്പിറേഷൻ, 2 ഹാർട്ട് റേറ്റ്, 3 സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ, 4 AVPU റെസ്പോൺസ്, അവസാനം ടെമ്പറേച്ചർ. സോ ഇത്രയുമാണ് 5 പാരാമീറ്റേഴ്സ് നമ്മൾ മെഷർ ചെയ്ത് ഡോക്യുമെൻ്റ്. സോ അതിനായിട്ട് നമുക്കൊരു ഡോക്യുമെൻ്റ് ഉണ്ട്, ഒരു ചാർട്ടുണ്ട്. ആ ചാർട്ടിനകത്ത് ഓരോ പാരാമീറ്ററും ചെക്ക് ചെയ്തതിന് ശേഷം ഡോക്യുമെൻ്റ് ചെയ്യുക. ഡോക്യുമെൻ്റ് ചെയ്തതിന് ശേഷം എല്ലാത്തിനും അവിടെ സ്കോറിംഗ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്, സ്കോർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ സ്കോറിനനുസരിച്ചും ഉള്ള വാല്യൂസ് അവസാനം സ്കോർ ചെയ്ത് വരുന്നത് കിട്ടുമല്ലോ, അതായത് അതായിരിക്കും നമ്മുടെ ടോട്ടൽ സ്കോർ എന്ന് പറയുന്നത്, ടോട്ടൽ ഏർലി വാർണിംഗ് സ്കോർ എന്ന് പറയുന്നത്. ആ ടോട്ടൽ സ്കോർ അനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ്റെ സിവിയറിറ്റി നമ്മൾ മനസ്സിലാക്കുക. അതിനനുസരിച്ചിട്ടുള്ള എന്ത് സ്റ്റെപ്സാണ് നമ്മൾ എടുക്കുക എന്നുള്ളതാണ് ഈ ഒരു സ്കോറിംഗ് സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സ്കോറിംഗ് സിസ്റ്റം, അതായത് സ്കോർ ചെയ്ത് നമുക്കൊരു വാല്യൂ കിട്ടും. അതിൽ മിനിമം വാല്യൂ എന്ന് പറയുന്നത് 1 മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ നമ്മുടെ സിവിയറിറ്റി കൂടുന്നതിനനുസരിച്ച്, പേഷ്യൻറ്റിൻ്റെ ഇൽനെസ്സിൻ്റെ ഡിറ്റീരിയേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് സ്കോർ കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻ്റ് ഹൈ റിസ്ക് അല്ല, വളരെ സ്മോൾ റിസ്കിലാണ്. പക്ഷേ 10 അടുക്കും തോറും പേഷ്യൻ്റെ കണ്ടീഷൻ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്, ഹൈ റിസ്ക്കാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നാഷണൽ ഏർലി വാർണിംഗ് സ്കോർ എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇനി ചാർട്ട് ചെയ്യുന്ന കാര്യമാണ് പറയാൻ പോകുന്നത്. ചാർട്ട് ചെയ്യുമ്പം ഫസ്റ്റ് ഓഫ് ഓൾ റെസ്പിറേഷൻ ചെക്ക് ചെയ്ത് നമ്മൾ ചാർട്ട് ചെയ്യുന്നു. അതായത് ആ ചാർട്ടിൽ കൊടുത്തിരിക്കുന്ന അതാത് കോളങ്ങളിൽ കറക്റ്റായിട്ട് നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്ത് പോകണം. അപ്പോൾ റെസ്പിറേഷൻ ഡോക്യുമെൻ്റ് ചെയ്തു, അത് കഴിഞ്ഞ് SPO2 സാച്ചുറേഷൻ നോക്കി സാച്ചുറേഷൻ ഡോക്യുമെൻ്റ് ചെയ്യുന്നു. സാച്ചുറേഷൻ ഡോക്യുമെൻ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ പേഷ്യൻ്റ് റൂം എയറിലാണെങ്കിൽ ആ പേഷ്യൻ്റ് ആസ്പേർ സാച്ചുറേഷനാണ് നമ്മൾ സ്കോർ കൊടുക്കുന്നത്. പക്ഷേ ആ പേഷ്യൻറ്റിന് സപ്ലിമെൻ്ററി ഓക്സിജൻ കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ ഒരു 3 സ്കോർ അഡീഷണൽ ആയിട്ട് പോകും, 3 പോയിന്റ്സ് അഡീഷണൽ ആയിട്ട് പോകും. ടോട്ടൽ സ്കോർ വരുമ്പോൾ അതിനോടുകൂടി ഒരു 3 പോയിന്റും കൂടി ആഡാകും. ഓക്സിജൻ റിസീവ് ചെയ്യുന്ന പേഷ്യൻ്റ് ആണെങ്കിൽ, അതിപ്പോൾ എത്ര ലിറ്റർ ഓക്സിജൻ ആണെങ്കിലും, 2 ആണെങ്കിലും 3 ആണെങ്കിലും 3 വിൽ ബി ആഡഡ് ടു ദ ടോട്ടൽ സ്കോർ. അപ്പോൾ അതിലാണ് അവിടെ ഒരു വ്യത്യാസമുള്ളത്. പിന്നീടുള്ളത് ഹാർട്ട് റേറ്റ് ആണ്. ഹാർട്ട് റേറ്റും മെഷർ ചെയ്ത് ചെക്ക് ചെയ്തതിന് ശേഷം അതാത് കോളത്തിൽ മാർക്ക് ചെയ്യണം. അതുപോലെ ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്ത് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷറിൻ്റെ വാല്യൂ മാത്രമാണ് നമ്മളിവിടെ നോക്കുന്നത്. സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ നോക്കി അതിൻ്റെയും എത്രയാണ് സ്കോർ എന്നുള്ളത് അതിനകത്ത് മാർക്ക് ചെയ്യുന്നു. പിന്നീട് AVPU റെസ്പോൺസ്, പേഷ്യൻ്റ് അലേർട്ടാണോ അതോ വെർബൽ കമാൻഡ്സിനോടാണോ റെസ്പോണ്ട് ചെയ്യുന്നത്, അതോ പെയിനോടാണോ റെസ്പോണ്ട് ചെയ്യുന്നത്, അതോ പേഷ്യൻ്റ് അൺറെസ്പോൺസീവ് ആണോ, അതിനനുസരിച്ചുള്ള സ്കോറിംഗ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ടെമ്പറേച്ചറും മാർക്ക് ചെയ്തതിന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ടോട്ടൽ സ്കോർ കിട്ടും. സോ ടോട്ടൽ സ്കോർ 1 to 10, ഇതിലേതെങ്കിലും ഒരു സ്കോർ ആവാം നമ്മുടെ പേഷ്യൻറ്റിന് കിട്ടുന്നത്. സോ 1 to 10 അനുസരിച്ചിട്ട് നമുക്ക് എത്രയാണോ സ്കോർ കിട്ടിയത് അതിനനുസരിച്ച് എന്ത് ആക്ഷനാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്,
എന്ത് പ്രോട്ടോക്കോളാണ് നമ്മൾ ഇനി ചെയ്യേണ്ടത് എന്നുള്ളതും ഈ ഫോമിൽ പറഞ്ഞിട്ടുണ്ട്. എസ്കലേഷൻ പ്രോട്ടോക്കോൾ അതിന് മുകളിലായിട്ട് കൊടുത്തിരിക്കുന്നത് കുറച്ച് കീ ആണ്, നാഷണൽ ഏറിയ വണി സ്കോർ കീ, അതായത് അതിനൊരു കൊടുത്തിരിക്കുന്ന ഒരു കീ ആണ്. സോ അതിൽ പറയുന്നത് സ്കോർ 3, 2, 0, 1, 2, 3 അങ്ങനെ സ്കോറുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ 5 പാരാമീറ്റേഴ്സിനും ഫിസിയോളജിക്കൽ പാരാമീറ്റേഴ്സിനുള്ള വാല്യൂസ് വളരെ കറക്റ്റായിട്ട് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സോ അതിലൂടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, ആ ചാർട്ടിലൂടെ പോയി കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിലും ഒരു സംശയം നമുക്ക് ഡോക്യുമെന്റ് ചെയ്യുന്ന സമയത്തുണ്ടായാൽ നമുക്ക് അതിലേക്ക് പോയി ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡൗട്ട് നമുക്ക് ക്ലിയർ ആവും. അപ്പോൾ ഇനി ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ചാർട്ടിൽ കൊടുത്തിരിക്കുന്ന എസ്കലേഷൻ പ്രോട്ടോക്കോൾ ഫ്ലോ ചാർട്ടാണ്. അതായത് നമുക്ക് കിട്ടിയ സ്കോറിംഗ് അനുസരിച്ച് നമ്മൾ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ പേഷ്യന്റിന് ഡിറ്റീരിയറേറ്റ് ആകുമ്പോൾ നമ്മൾ അതിനടുത്ത് നെസസറി സ്റ്റെപ്സ് ചെയ്യണമല്ലോ. അപ്പോൾ അതിന് ഉള്ള ഫ്ലോ ചാർട്ടാണ് എസ്കലേഷൻ ഫ്ലോ ചാർട്ട്, എസ്കലേഷൻ പ്രോട്ടോക്കോൾ ഫ്ലോ ചാർട്ട്. അപ്പം ടോട്ടൽ സ്കോർ ഇപ്പോൾ 1 ആണെന്നുണ്ടെങ്കിൽ, അപ്പോൾ അവിടെ അതിൻ്റെ 4 സെക്ഷനുണ്ട്. ടോട്ടൽ സ്കോർ അനുസരിച്ചിട്ട് മിനിമം ഒബ്സർവേഷൻ ഫ്രീക്വൻസി, നമ്മൾ ഇനി എപ്പോഴാണ് അടുത്ത ഒബ്സർവേഷൻ ചെക്ക് ചെയ്യേണ്ടത്, ആരെയാണ് നമ്മൾ ഇൻഫോം ചെയ്യേണ്ടത്, അലേർട്ട് ചെയ്യേണ്ടത്, അതുപോലെ അവരുടെ റെസ്പോൺസ് എന്തായിരിക്കണം എന്നുള്ളതാണ് ആ എസ്കലേഷൻ ഫ്ലോ ചാർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അതിനകത്ത് 1 ആണെന്നുണ്ടെങ്കിൽ, ടോട്ടൽ സ്കോർ 1 ആണെന്നുണ്ടെങ്കിൽ, നമ്മൾ 12th hourly ഒബ്സർവേഷൻ ചെയ്യുന്നത്. അടുത്ത ഒബ്സർവേഷൻ എടുക്കുന്ന 12th hourly അലേർട്ട് ചെയ്യേണ്ടത് നേഴ്സ് ഇൻചാർജിനെയാണ്. അപ്പോൾ ആഫ്റ്റർ 12 hoursന് അഗെയിൻ ആ ന്യൂ സ്കോർ എന്ന് പറയുന്നത് 1 തന്നെയാണെങ്കിൽ നേഴ്സ് ഇൻചാർജ് വന്ന് പേഷ്യൻറ്റിനെ കണ്ടിരിക്കണം. ഇനി ടോട്ടൽ സ്കോർ 2 ആണെങ്കിൽ 6th hourly ഒബ്സർവേഷൻ എടുക്കേണ്ടത്. നേഴ്സ് ഇൻചാർജിനെയും ആണ് വിളിച്ച് പറയേണ്ടത്, നമുക്ക് ഡോക്ടർമാരെ ഇൻഫോം ചെയ്യേണ്ട കാര്യമുണ്ടാവില്ല. പക്ഷെ നേഴ്സ് ഇൻചാർജിനെ ഇൻഫോം ചെയ്താൽ മതി. നേഴ്സ് ഇൻചാർജ് വന്നിട്ട് റിവ്യൂ ചെയ്യണം. അതായത് 2 ആണെങ്കിൽ നേഴ്സ് ഇൻചാർജ് എന്തായാലും റിവ്യൂ ചെയ്തിരിക്കണം. ഇനി ടോട്ടൽ സ്കോർ 3 ആണെങ്കിൽ, നമ്മൾ ഒബ്സർവേഷൻ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 4th hourly നേഴ്സ് ഇൻചാർജിനെയും വിളിച്ച് പറയുക, ഓൺ കോളിലുള്ള ഇന്റേൺ ഡോക്ടറെയും ഇൻഫോം ചെയ്യുക, അവർ വിത്തിൻ 1 അവർ വന്ന് പേഷ്യൻറ്റിനെ റിവ്യൂ ചെയ്യുക, അതായിരിക്കണം റെസ്പോൺസ്. ഇനി 4 to 6 ആണെങ്കിൽ പേഷ്യൻ്റെ കണ്ടീഷൻ കുറച്ച് ക്രിട്ടിക്കൽ കണ്ടീഷനിലോട്ട് പേഷ്യൻറ്റ് പോവുകയായിരിക്കും, എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ നമുക്ക് സസ്പെക്ട് ചെയ്യാം. സോ നോർമലി നമ്മൾ സെപ്സിസ് പാത്വേ ഒക്കെ യൂസ് ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ സെപ്സിസ് എന്ന് പറയുന്നതും ആപ്റ്റിറ്റ്യൂഡിൽ ഒരു മാൻഡേറ്ററി സ്റ്റേഷനാണ്. അതിനെക്കുറിച്ചുള്ള വീഡിയോ അടുത്ത എപ്പിസോഡിൽ ചെയ്യുന്നതായിരിക്കും. അപ്പം അത് കുറച്ച് വേറൊരു സെപ്സിസ് ഫോമും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു പോകുന്ന ഒരു സിനാരിയോണ ഒരു സ്റ്റേഷനാണ്. അതും എന്തായാലും വരുന്ന, അതായത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സ്റ്റേഷനാണ്. അതിനെക്കുറിച്ച് നമ്മൾ അടുത്ത വീഡിയോസിൽ പറയാം. ഈ 4 to 6 എന്ന് പറയുമ്പോൾ ഒബ്സർവേഷൻ ഫ്രീക്വൻസി കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അതല്ലേ. 1 hourly കഴിയുമ്പോൾ നമ്മൾ ഒബ്സർവേഷൻ ചെക്ക് ചെയ്യണം, നേഴ്സ് ഇൻചാർജിനെയും വിളിച്ച് പറയണം, അതുപോലെ തന്നെ ടീം ഓൺ കോൾ ഇന്റേൺ ഡോക്ടറെ അല്ലെങ്കിൽ സീനിയർ ഹൗസ് ഓഫീസർ അവരെയും വിളിച്ച് പറയണം. അപ്പോൾ അവർ വന്നിട്ട് ഹാഫ് ആൻ അവറിനുള്ളിൽ വന്ന് റിവ്യൂ ചെയ്തിരിക്കണം. കറക്റ്റായിട്ടും ഹാഫ് ആൻ അവറിനുള്ളിൽ വന്ന് റിവ്യൂ ചെയ്യണം. അതുപോലെ തന്നെ പേഷ്യൻറ്റിനെ കണ്ടിന്യൂസ് മോണിറ്റർ ചെയ്യുകയും വേണം. പിന്നെ പേഷ്യൻറ്റിനെ ട്രാൻസ്ഫർ ചെയ്യണോ ഹയർ ലെവൽ ഓഫ് കെയറിലോട്ട്, ICU മുതലായ ഹയർ കെയർ കിട്ടുന്ന സ്ഥലങ്ങളിലോട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണോ എന്നുള്ളതൊക്കെ തീരുമാനിക്കേണ്ടത് ഡോക്ടേഴ്സാണ്. അവർ വന്നത് തീരുമാനിക്കണം. ഇനി 7 അതിൽ കൂടുതലോ സ്കോർ കിട്ടിയാൽ ഹാഫ് ആൻ അവർലി ഒബ്സർവേഷൻ ചെയ്യണം, നേഴ്സ് ഇൻചാർജിനെയും വിളിച്ച് പറയണം, രജിസ്ട്രാറിനെയും വിളിച്ച് പറയണം, ടീം കൺസൾട്ടൻ്റ് ഒക്കെ എല്ലാവരെയും ഇൻഫോം ചെയ്യണം. അവർ ഇമീഡിയറ്റ്ലി റെസ്പോണ്ട് ചെയ്യണം, ഇമീഡിയറ്റ്ലി പേഷ്യൻറ്റിനെ കാണണം, കണ്ടിട്ട് എന്താണോ ട്രീറ്റ്മെൻറ്റ് അത് തീരുമാനിക്കണം. ഇനി ട്രീറ്റ്മെൻറ്റ് തുടങ്ങി 1 hourനുള്ളിലും പേഷ്യൻറ്റിന് റെസ്പോണ്ട് ചെയ്യുന്നില്ല, പോസിറ്റീവായിട്ട് റെസ്പോൺസ് കിട്ടുന്നില്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ഓൾട്ടേർഡ് ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് അവർ തിങ്ക് ചെയ്ത് അതിനുള്ള നെസസറി സ്റ്റെപ്സ് എടുക്കണം. പിന്നെ ഇപ്പോൾ ICUയിലോട്ടും ഒക്കെ ഷിഫ്റ്റ് ചെയ്യേണ്ട ഒരു ഘട്ടമാണെങ്കിൽ അത് ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ള എല്ലാവിധ കാര്യങ്ങളും അവർ ചെയ്തിരിക്കണം. അപ്പോൾ ഇതാണ് ടോട്ടൽ സ്കോർ 1 to 10 എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള പ്രോട്ടോക്കോൾസ് എന്ന് പറയുന്ന ഫ്ലോ ചാർട്ടിൽ അക്കോർഡിംഗ് ടു ദ എസ്കലേഷൻ പ്രോട്ടോക്കോൾ ഫ്ലോ ചാർട്ട് ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഉള്ളതെന്ന് പറയുന്നത്, അതായത് ഇൻഡിവിജ്വൽ പാരാമീറ്റേഴ്സ്. ഹാർട്ട് റേറ്റ് ഇപ്പോൾ 2 കിട്ടി, 1 പകരം 2 കിട്ടിയത്. അതായത് ബ്രാഡികാർഡിയാണ് പേഷ്യൻറ്റിനും, ബ്രാഡികാർഡിയാണ് 40 അല്ലെങ്കിൽ അത് താഴെയാണെങ്കിൽ നമ്മൾ അത് കൺസിഡർ ചെയ്യേണ്ടത് ശരിക്കും ടോട്ടൽ സ്കോർ നോക്കിയല്ല, ആ ഇൻഡിവിജ്വൽ സ്കോർ അനുസരിച്ചിട്ടുള്ള ഒരു പ്രോട്ടോക്കോളാണ് ഫോളോ ചെയ്യേണ്ടത്. അതെന്ന് പറയുന്നത് ഒബ്സർവേഷൻ ഫ്രീക്വൻസി ഹാഫ് ആൻ അവർലിയാണ്. നമ്മൾ ടോട്ടൽ സ്കോർ 7 എങ്ങനെയാണോ കൺസിഡർ ചെയ്തത് അതുപോലെ തന്നെയാണ് ഇൻഡിവിജ്വൽ സ്കോർ ഹാർട്ട് റേറ്റ് 2 നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇൻചാർജിനെയും രജിസ്ട്രാറിനെയും കൺസൾട്ടൻറ്റിനെയും ഒക്കെ ഇൻഫോം ചെയ്യണം.
അവർ ഇമ്മീഡിയറ്റ്ലി പേഷ്യൻറ്റിനെ റിവ്യൂ ചെയ്യുകയും വേണം. ഇനി മറ്റ് പാരാമീറ്റേഴ്സ്, എല്ലാ ഇൻഡിവിജ്വൽ പാരാമീറ്റേഴ്സും 3 ആണ് കിട്ടുന്നതെങ്കിൽ, 3 അതിൽ കൂടുതലോ കിട്ടുന്നതാണെങ്കിലും സെയിം പ്രോട്ടോക്കോൾ ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ടോട്ടൽ സ്കോർ അല്ല നോക്കുന്നത്, ടോട്ടൽ സ്കോർ ചിലപ്പോൾ 3 ആയിരിക്കും ഉണ്ടാവുക, ടോട്ടൽ സ്കോർ 3 അല്ലെങ്കിൽ 4 ഉണ്ടാവുള്ളൂ. പക്ഷേ ഇൻഡിവിജ്വൽ പാരാമീറ്റേഴ്സ്, അതായത് ടെമ്പറേച്ചറോ പൾസോ റെസ്പിറേഷനോ SPO2 ഏതെങ്കിലും ഒരു പാരാമീറ്റർ 3 കൂടുതലായിരിക്കും എങ്കിൽ എന്താണ്, അത് വളരെ ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ആയിട്ട് തന്നെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അതിനനുസരിച്ചുള്ള മാനേജ്മെൻറ്റ്, സെയിം 7 ടോട്ടൽ സ്കോർ 7 കിട്ടിയപ്പോൾ എന്ത് മാനേജ്മെൻറ്റാണോ ചെയ്തത് അതുപോലെയുള്ള മാനേജ്മെൻ്റ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് എസ്കലേഷൻ പ്രോട്ടോക്കോൾ ഫ്ലോ ചാർട്ട് എന്താണെന്നും, അപ്പോൾ നിങ്ങൾക്ക് വൈറ്റൽ സൈൻസ് ചെക്ക് ചെയ്ത് എങ്ങനെയാണ് ഡോക്യുമെൻ്റ് ചെയ്യേണ്ടതെന്നും സ്കോർ ചെയ്യേണ്ടതെന്നും ടോട്ടൽ സ്കോർ ഉപയോഗിച്ചിട്ട് എന്ത് ആക്ഷൻസ് ആണ് നമ്മൾ എടുക്കേണ്ടതെന്നും ഒക്കെ മനസ്സിലായിട്ടില്ലേ. നിങ്ങൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ എക്സാമിനേഴ്സ് നിങ്ങൾക്ക് ഒരു സെറ്റ് വൈറ്റൽ സൈൻസ് തന്നിട്ട് അത് ഡോക്യുമെൻ്റ് ചെയ്ത് അതിൻ്റെ സ്കോർ കണക്കാക്കാൻ പറയും. അതായത് സ്കോർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ എസ്കലേഷൻ പ്രോട്ടോക്കോൾ ചെയ്യാൻ പറയാം. ഇപ്പോൾ കോവിഡിൻ്റെ ഒക്കെ മുൻപ്, കോവിഡ് പ്രോബ്ലംസ് ഒന്നും ഇല്ലാതിരുന്നതിന് മുൻപ് എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വൈറ്റൽ സയൻസ് അവരെ തന്നെ എക്സാമിനറിൻ്റെ തന്നെ വൈറ്റൽ സയൻസ് ചെക്ക് ചെയ്തിട്ട് ഡോക്യുമെൻ്റ് ചെയ്തിട്ട് എസ്കലേഷൻ പ്രോട്ടോക്കോൾ പറയാൻ പറയുമായിരുന്നു. ഇപ്പോൾ അവർ പറയുന്നത് നമ്മളിൽ തന്നെ, നമ്മുടെ കയ്യിൽ തന്നെ കെട്ടി, BP കഫ് കെട്ടി, നമ്മൾ തന്നെ സാച്ചുറേഷൻ പ്രോബ് കണക്ട് ചെയ്ത് അങ്ങനെ ചെയ്യാനാണ് പറയുന്നത്. സോ ഇത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. അവർ ചോദിക്കുന്നത് പല രീതിയിൽ, ക്വസ്റ്റ്യൻസ് വരാം, പല രീതിയിൽ സിനാരിയോസ് ചേഞ്ച് ആവാം. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്, വൈറ്റൽ സയൻസ് ചെക്ക് ചെയ്യുക, മാർക്ക് ചെയ്യുക, മാർക്ക് ചെയ്തിട്ട് കിട്ടുന്ന സ്കോർ ഉപയോഗിച്ച് എസ്കലേഷൻ പ്രോട്ടോക്കോൾ പറയാൻ അറിയണം. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ പാരാമീറ്റേഴ്സ് നമ്മൾ ശ്രദ്ധിക്കാതെ പോകരുത്, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതും നമ്മൾ നോക്കി വെച്ചിരിക്കണം. ഐ മീൻ മാർക്ക് ചെയ്യുമ്പോൾ തന്നെ അതും കൂടെ നോക്കിപ്പോകണം. ഇൻഡിവിജ്വൽ പാരാമീറ്റേഴ്സ് 3 അതിൽ കൂടുതലോ ആണെങ്കിൽ, അല്ലെങ്കിൽ ഹാർട്ട് റേറ്റ് 2 അതിൽ കൂടുതലോ ആണെങ്കിൽ, നമ്മൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് അതിനനുസരിച്ചിട്ട് വേണം എസ്കലേഷൻ പ്രോട്ടോക്കോൾ ഫോളോ ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് നാഷണൽ ഏർലി വാർണിംഗ് സ്കോർ എന്താണെന്ന് മനസ്സിലായില്ലേ? സോ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇത്രയുമാണ്, ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് തയ്യാറെടുക്കുന്നവർ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ വീണ്ടും പറയാണ്, സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. അതുപോലെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ, അടുത്തൊരു സെക്ഷനിൽ കാണുന്നവരേക്കും ശ്രീകാന്താരി സൈനിങ് ഓഫ്. താങ്ക് യു. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ബി സേഫ്. ടേക്ക് കെയർ. ബ്ലെസ് യു ഓൾ.